നമസ്കാരം. കോവിഡ് ചട്ടം ലംഘിച്ചതായി കാണിച്ച് കഞ്ഞിക്കുഴി പോലീസ് കേസെടുത്തിട്ടുള്ളത് രാഷ്ട്രീയ ഇടപെടലുകളെ തുടർന്നാണ് എന്ന് സംശയിക്കുന്നുവെന്ന് ഇസ്രയേലിൽ മരിച്ച സൗമ്യയുടെ ബന്ധുക്കൾ ഡോക്ടറെ കൈയേറ്റം ചെയ്തതായിട്ടുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നും ഇസ്രയേലിൽ ബോംബ് ആക്രമണത്തിൽ മരിച്ച സൗമ്യയുടെ ഭർത്താവും ബന്ധുക്കളും വെളിപ്പെടുത്തി. ചേലച്ചുവട് CSI ആശുപത്രിയിലെ ഡോക്ടർ അനൂപ് ബാബുവിനെ കൈയേറ്റം ചെയ്തുവെന്നും കോവിഡ് ചട്ടം പാലിച്ചില്ല എന്നും ആരോപിച്ച് കൊല്ലപ്പെട്ട സൗമ്യയുടെ ഭർത്താവ് സന്തോഷ്, സഹോദരൻ സജി, സൗമ്യയുടെ സഹോദരൻ സജീഷ് എന്നിവർക്കെതിരെ കഞ്ഞിക്കുഴി പോലീസ് ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. കേസിനെ കുറിച്ച് സൗമ്യയുടെ ഭർത്തൃ സഹോദരൻ സജി വിശദീകരിച്ചത് ഇങ്ങനെയാണ്. സൗമ്യയുടെ സംസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ക്വാറന്റൈനിലായിരുന്നു. ഇതിനിടെയാണ് മകൾക്ക് സുഖമില്ല എന്നും പറഞ്ഞ് സഹോദരി ബീനിയുടെ ഫോൺ വിളിയെത്തുന്നത്. വീട്ടിൽ നിന്നും 10 കിലോമീറ്ററിലേറെ അകലത്തിലാണ് ബീന താമസിച്ചിരുന്നത്. ഉടൻ അവിടേക്ക് വാഹനവുമായി പുറപ്പെട്ടു. ആകെ ക്ഷീണിതയായ അവസ്ഥയിലായിരുന്ന മകളുമായി തള്ളക്കയത്തെ സർക്കാർ ആശുപത്രിയിലേക്കാണ് ആദ്യം എത്തിയത്. ഇവിടെ അടച്ചിരിക്കുകയായിരുന്നു. തുടർന്നാണ് ചേലച്ചുവടുള്ള CSI ആശുപത്രിയിൽ എത്തുന്നത്. കുട്ടിയെ ഡോക്ടറുടെ മുറിയിൽ എത്തിച്ചു. ഒപ്പം കുട്ടിയുടെ അമ്മയും ഉണ്ടായിരുന്നു. എന്നെ കണ്ടതോടുകൂടി ഉടൻ മുറിയിൽ നിന്നിറങ്ങണമെന്ന് ഡോക്ടർ അലറി വിളിച്ചു. കുട്ടി അവശയാണ് എന്നും ഉടൻ നോക്കണമെന്നും ഒച്ചപ്പാടുണ്ടാക്കാനുള്ള സമയമല്ല ഇതെന്നും വ്യക്തമാക്കിയിട്ടും ഡോക്ടർ മുൻ നിലപാട് ആവർത്തിച്ചു. അതിനിടയിൽ ദേഷ്യത്തോടുകൂടി കുട്ടിയുടെ കൈ മേശയിലേക്ക് വലിച്ച് ശക്തിയിൽ വയ്ക്കുകയും പ്രഷർ നോക്കുന്നതിനുള്ള ഉപകരണത്തിന്റെ ഭാഗങ്ങൾ ചുറ്റുകയും ചെയ്തു. തർക്കം മൂത്തതോടുകൂടി ഡോക്ടർ അസഭ്യം പറയുകയും കുട്ടിയുടെ കയ്യിൽ ചുറ്റിയിരുന്ന ഉപകരണത്തിന്റെ ഭാഗങ്ങൾ വലിച്ചഴിക്കുകയും പിന്നാലെ എവിടെയെങ്കിലും കൊണ്ടുപോടാ എന്ന് ആക്രോശിക്കുകയുമായിരുന്നു എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. തന്റെ ദേഹത്തേക്കാണ് കുട്ടി തെറിച്ചു വീണത്. ഇത് എല്ലാവർക്കും വലിയ സങ്കടമായി. ഈ അവസരത്തിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പ്രതികരിച്ചു. ഒച്ചപ്പാടുണ്ടായതൊഴിച്ചാൽ ആരും ഡോക്ടറെയോ അവിടുത്തെ മറ്റു ജീവനക്കാരെയോ കയ്യേറ്റം ചെയ്തില്ല. ഈ സമയം മാസ്ക് മുഖത്തുണ്ടായിരുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇവിടെ നിന്നും കുട്ടിയെ ചേലച്ചുവട് തന്നെയുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ തേടിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സൗമ്യയുടെ മരണവാർത്തയറിഞ്ഞ് ബോധരഹിതനായ സന്തോഷിനെ ഇതേ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചിരുന്നു. ഈ സമയത്തും ഡോക്ടറുടെ പ്രതികരണം മോശമായിരുന്നു. ഇത് ഇവിടെ നിന്നും പോരുന്ന അവസരത്തിൽ ഇവിടുത്തെ അത്യാഹിത വിഭാഗത്തിലെ നഴ്സുമാരോട് പറഞ്ഞിരുന്നു. ഇതായിരിക്കാം ഡോക്ടർക്ക് തന്നോടുള്ള വൈരാഗ്യത്തിന് കാരണമെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. പരാതി ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷിച്ച് തള്ളിയിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ഭരണപക്ഷ നേതാക്കളുടെ ഇടപെടലിനെ തുടർന്ന് നിവൃത്തിയില്ലാതെ പോലീസ് കേസെടുത്തിട്ടുള്ളതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗത്തിൽ നിന്നും വിളിച്ചിരുന്നു. വിവരങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. കഞ്ഞിക്കുഴി SIയും വിളിച്ച് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. സൗമ്യയുടെ മരണത്തെ തുടർന്നുള്ള മനോവേദനയ്ക്കിടെ കഴിയുന്ന ഞങ്ങൾക്കെതിരെ ഇത്തരത്തിലൊരു നീക്കമുണ്ടായതിൽ അതിയായ ദുഃഖമുണ്ട്. ഈ സമയത്ത് അത് വല്ലാത്ത ക്രൂരതയായി പോയി എന്നും സഹോദരൻ പറയുന്നുണ്ട്. എന്തും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്നും സജി പറയുന്നുണ്ട്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം നടന്നത്. ചികിത്സയ്ക്കായി എത്തിയവർ മാസ്കും അകലവും പാലിച്ചിരുന്നില്ല എന്നും ഇത് ചോദ്യം ചെയ്ത അവസരത്തിൽ ആശുപത്രിയിൽ അതിക്രമിച്ച് കയറിയവർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ അനൂപ് ബാബുവിനെ മർദ്ദിക്കുകയും ചെകിട്ടത്തടിക്കുകയും ചെയ്തതായിട്ടാണ് ആശുപത്രിയുടെ ചുമതലയിലുള്ള അഡ്മിനിസ്ട്രേറ്റർ ഫാദർ രാജേഷ് പത്രോസ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്.